ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ്. നമ്മൾ പോകുന്നത് ലോകത്തിലെ ആദ്യ അഗ്രികൾച്ചർ പാർക്കായ മാംഗോ മെഡോസിലേക്കാണ്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്ത് ആയംകുടിയിലാണ് ഈ പാർക്ക്. ഇതിട ഞാൻ എല്ലാം പിടിച്ച് യൂട്യൂബിനകത്ത് ഇടും, എല്ലാം പിടിച്ച് ഞാൻ യൂട്യൂബിനകത്ത് ഇടും. ഇട ചെയ്തേക്കാട്ട ഇന്നത്തെ നമ്മുടെ വീഡിയോസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എപ്പോഴും നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഞാനും ഏട്ടനും മോനും അടങ്ങുന്ന കുട്ടി കുട്ടി വ്ളോഗ്സും അല്ലാത്ത ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. എന്നാൽ ഇന്ന് എന്തോ പറയുന്നത് ഞാനും എൻ്റെ ആളും, ആ 40 പേരും എന്നൊരു പാട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഞാനും എൻ്റെ ആളും എൻ്റെ കുഞ്ഞും പിന്നെ ആ 45 പേരും കൂടി അടങ്ങുന്ന ഒരു വലിയ ഗ്യാങ് ആയിട്ട് നമ്മളൊരു വൺ ഡേ ട്രിപ്പാണ് നടത്തുന്നത്. ഇത് ഏട്ടൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് നടത്തിയ ഇവരുടെ ഒരു ഫസ്റ്റ് ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഞാനും മോനും അതെ. മോൻ്റെ ആണെങ്കിൽ ആദ്യമത്തെ ഒരു ട്രിപ്പാണ്, ടൂർ ബസ്സിലൊക്കെ കയറി ഇത്രയും ആളുകൾ വന്നിട്ടുള്ളൊരു ഫസ്റ്റ് ട്രിപ്പാണ്. ഞാനാണെങ്കിൽ സ്കൂളിങ്ങും കോളേജും ഒക്കെ കഴിഞ്ഞതിന് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ആളുകളുടെ കൂടെ ഒരു ട്രിപ്പ് പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും, എനിക്കും ഈ കൂടെ വന്നവർക്കും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ളവരെല്ലാം ഈ 45 പേര് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. മാടപ്രാപ്പിട പോലെ കുരുക്കിലാക്കണം. മാറ പറയല്ലേ.
പുതിയ ഫോൺ അവൻ താഴെ രണ്ടാമത്തെ ഡോസിലേക്ക് സ്വാഗതം. ഇത് ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്ക് ആണ്. നമുക്കിവിടെ 4800 സ്പീഡ് എഫ്ആർ മരങ്ങളും ചെടികളും മെഡിസിയ പ്ലാന്റ്സും ഒക്കെയാണ് പരിചയപ്പെടാനുള്ളത്. അഗ്രികൾച്ചറിനെ ബേസ് ചെയ്ത് ഫസ്റ്റ് ഒരു ഗൈഡിംഗ് ആണ്. ഗൈഡിംഗ് ശേഷമാണ് ആക്ടിവിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുക. ടിക്കറ്റ് ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്നത് സ്വിമ്മിംഗ് പൂള്, ആർച്ചറി, ഷൂട്ടിംഗ്, പെഡൽ ബോട്ട്, കൊട്ടവഞ്ചി, സൈക്ലിംഗ്, ഗോകാർട്ട്, കിഡ്സ് പാർക്ക്, ഗുട്ടി റൈഡ്, പെൻഡുലൻ റൈഡ്, ലിഫ്റ്റ് റൈഡ്, വള്ളം തുടയില്, ഫിഷിംഗ്, ഫിഷ് ഫീഡിംഗ്, വാട്ടർ വീൽ, ബോൾ പൂള്, വാഷ് ടവർ, ട്വൽഡി തിയേറ്റർ എന്നൊക്കെ പാക്കേജ് ഉൾപ്പെടുന്നതാണ്. എക്സ്ട്രാ ചാർജ് വരുന്നത് ഇ റിക്ഷ, ഷിക്കാര ബോട്ടിംഗ് ഇതൊക്കെയാണ് സെപ്പറേറ്റ് ചാർജ് വരുന്നത്. ഈ കാണുന്ന ഗ്രീൻ ബിൽഡിംഗ് ആണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഫുഡ് കഴിക്കാൻ ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ റെസ്റ്റോറൻറ്റിൽ കയറുക. 5 മണിക്ക് പാർക്കിന്റെ ക്ലോസിംഗ് ടൈമാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്ന ഈ ഫ്രണ്ടിലാണ് പബ്ലിക് പൂള്. 1 മണിക്കൂർ ഫ്രീ ഉണ്ട്. 4:30 ക്ലോസ് ചെയ്യും. ഫൈനൽ പാട്ടൊക്കെ സമയം കണ്ടെത്തി വരിക. ബാക്കി ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളെ കാണിച്ചു തരാനായിട്ട് നമ്മുടെ കൂടെ ഫുൾ ടൈം ഗൈഡ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഗൈഡിന്റെ പേര് രശ്മി, സൈജ. രണ്ട് ഗ്രൂപ്പായിട്ടാ പോകുന്ന. വിശാലമായ സ്ഥലം, വിശാലമായ സ്ഥലം. റൈഡിംഗ് ഉണ്ടോ? അല്ല, സോഫ റോഡ് ചുമ്മാ എന്റെ പിണ്ണവരൊക്കെ എടുത്താടി പിണ്ണവര സംസ്ഥാനത്തിന്റെ അതാത് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ. കേരളത്തിന്റെ തെങ്ങ്, തമിഴ്നാടിന്റെ കരിമ്പന, അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളുടെയും വൃക്ഷങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങളിലെ വൃക്ഷങ്ങളും. നമുക്ക് അറിയില്ലായിരിക്കും, അത് ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെയാണ് ഇവിടെ വളർന്നിട്ടുള്ളത്. ഓരോ സംസ്ഥാനത്തിന്റെ അതാത് വൃക്ഷങ്ങൾ, ഓരോ സംസ്ഥാന തൊട്ടടുത്ത് ഒരു കേവ് കോട്ടേജ് ആണുള്ളത്. റെന്റ് ചെയ്ത ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു കോട്ടേജ് ആണ്. പണിക്കൊക്കെ താമസിച്ചാലോ, താമസിച്ചാലോ. നീ മോനെ ഒന്നും പറ്റരുത്, തിന്നല്ലേ. പറഞ്ഞാട്ടാ, പറഞ്ഞാ ഇവമേ, ഇത് ഇവന്മാര് കുറയണം. മുമ്പ് എന്റെ ഫോണെല്ലാം തള്ളി താഴെ ഇട്ടത്, ഞാൻ സൂക്ഷിച്ചു പിടിക്കട്ടെ. വെള്ളത്തിന് ഈ തവണ മീനൂട്ട് പാലം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ ആചാരത്തിലും വിശ്വാസത്തിലൊക്കെ പറയുന്നത് മീനിന് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ മീനൂട്ട് നടത്തിയാൽ നമ്മുടെ പാവങ്ങളുടെ കാടിന് പോകുന്നത് പുണ്യം കിട്ടും എന്നൊക്കെയാണ്. നമ്മൾ നടന്നു പോകാൻ പോകുന്ന ഫ്ലോറ് 1 രൂപ കോയിൻ കട്ട് ചെയ്തിട്ട് തന്നെ ബാലൻസ് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പാലാണ്. ആ കുളത്തിൽ, നമ്മൾ ഈ കാണുന്ന കുളത്തിൽ മൊത്തത്തിൽ 64 ടൈപ്പ് മീനുകളുണ്ട്. കായൽക്കാരി, ഭൂരി, കാരി, വരാൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മീനുകളുണ്ട്. നമുക്ക് അവിടെ ആ ഭാഗത്ത് കാണാൻ പറ്റുന്ന ആവോലി എന്നുള്ളൊരു മീനാണ്, കറുത്ത ആവോലിയാണ്. ഇവിടെ അങ്ങനെ അത് പിടിക്കാറില്ല. വല്ലപ്പോഴും അത്രയ്ക്ക് അളവ്, അതെ, പക്ഷെ നമ്മളിവിടെ അങ്ങനെ പിടിക്കാറില്ല. വല്ലപ്പോഴും അത്ര അളവ് കൂടി തോന്നുമ്പോൾ 1 തവണ എടുക്കാറുണ്ട്. അത് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്കാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വളരാൻ തന്നെ വിട്ടിരിക്കുന്നതാണ്. ചാളയുണ്ട്. മോൺസൂൺ
എന്റെ അമ്മച്ചിയെ ഹരീനയെ ഇട്ട് കൊടുത്ത ഒരു ദിവസത്തെ നല്ല തീറ്റയായി അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കട്ടെ. എന്നാ ഇവിടെ ഇട്ട് കൊടുത്താലോ ഫോണങ്ങൾ അങ്ങോട്ട് പോയി നിങ്ങൾ വന്ന് അതും വായിലാക്കും. ആണല്ലേ ആ ഉണ്ട് ശരിയാ. അടുത്തണം സുമി സുമി പതുക്കെ പതുക്കെടാ സുമി സുമി ടോണി ബാഗ് പിടിച്ചിരിക്കുന്നു അവനോട് കൊടുക്കൂ. ഇതെല്ലാം ഒരു മീൻ തന്നെയല്ലേ? ഇതെല്ലാം ഇത് അഞ്ചു കൊല്ലമായി ഇത് നട്ടോ ഇതിന് ഇല്ല ഇത് ഗസ്റ്റിനെ കാണിക്കാൻ വേണ്ടി മാത്രം. ഇതിന്റെ പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പെട്ടിയിലോ പൈസ ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ബോക്സിലോ ഒക്കെ ഇട്ട് വെച്ചാൽ അതൊക്കെ പൊലിച്ചു വരും വർദ്ധിച്ചു വരും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. വിശ്വാസത്തിന്റെ പേരിലാണ് ഈ ചെടിക്ക് ഒരു പ്രാധാന്യമുള്ളത്. തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമൊന്നുമല്ല, ഒരു വിശ്വാസമാണ്. നമ്മളിങ്ങനെ ചില കാര്യങ്ങൾക്കൊക്കെ വിശ്വാസമുണ്ട്. പിന്നെ ഇതിന്റെ തൈ എന്ന് പറയുന്നത് നമ്മുടെ നേഴ്സറിയിൽ വാങ്ങിക്കാനൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇങ്ങനെ സംരക്ഷിത വിദ്യയൊക്കെ കൊടുത്തിരിക്കണം ഇങ്ങനെ പറയുമ്പോഴേ എല്ലാരും വേര് ചോദിക്കണോണ്ടാണ് ഇങ്ങനെ ഇതിനകത്താക്കി വെച്ചിരിക്കുന്നത്. അറിയാം അടിച്ചോണ്ടിരിക്കുന്നത്
ഇതൊരു സ്മരണയ്ക്ക് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, മാർത്താണ്ഡവർ മഹാരാജാവ് യുദ്ധസമയത്ത് അമ്മച്ചി പ്ലാവിന്റെ പൊത്തിനുള്ളിൽ ഒളിച്ചിരിക്കാൻ കേട്ടുണ്ട്. ആ സ്മരണയ്ക്ക് ഒരു പ്ലാവ് വെച്ചിരിക്കുന്നത് പട്ടുനൂൽ ചെടി, വൈറ്റ് മൾബറിയുടെ ചെറിയൊരു തൈയാണ് കേട്ടോ ഇത്. പട്ടുനൂൽ വ്യവസായത്തിനായിട്ട് ഈ ചെടി വ്യാപകമായിട്ട് വളർത്തിയെടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഹോക്കി സ്റ്റിക്ക് ബാഡ്മിന്റൺ റാക്കറ്റ് ഒക്കെ അതൊക്കെ ഒഫീഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ഹോക്കി സ്റ്റിക്ക് ബാഡ്മിന്റൺ റാക്കറ്റ് ഒക്കെ ഇതിന്റെ തടിയിൽ നിന്നാണ് എടുക്കുന്നത്. ഈ മരം ഇതിങ്ങനെ ഒരു ചെടിയാണ്, ഇതിങ്ങനെ വളർന്നൊരു മരം ആയി കഴിയുമ്പോൾ ഈ തടിയിൽ നിന്നാണ് അതൊക്കെ ഒഫീഷ്യലി ഉണ്ടാക്കുന്നത്. നമ്മൾ അഞ്ചു വർഷം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കളിക്കും. അതെ അതെ. ഇവിടെ ഇങ്ങനെ ഓരോ ഭാഗത്തെ റോഡിന് ഓരോ പ്രശസ്ത വ്യക്തികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ റോഡിന്റെ പേര് ഡോക്ടർ സലീം അലി റോഡ് എന്നാണ് കേട്ടോ. ബേഡ് മാൻ ഓഫ് ഇന്ത്യ കേട്ടിട്ടുണ്ടായിരുന്നു. ആ കാണുന്നില്ല, അങ്ങേ അറ്റത്താ കാണുന്ന ഒരു ബേഡ് സാങ്ക്ച്വറി ഒക്കെയാണ്. സീസൺ ആയിരിക്കുമ്പോൾ അവിടെ ധാരാളം ബേഡ്സ് വരാറുണ്ട്. സീസൺ ആയിരിക്കുമ്പോൾ ധാരാളം ബേഡ്സ് ഒക്കെ വരുന്നതാണ്. ചന്ദ്രികയുടെ സോപ്പ് പതപ്പിക്കുക ആ ലെവലില് വരും, അത്രയും വരുന്നതാണ്. ഇപ്പോഴും സ്വർണ്ണം വെള്ളി ആഭരണങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളം ഒരു കായ രാമായണത്തിൽ പറയുന്ന സീതാദേവി രാമനെ ഓർത്തുക്കിരിയായിട്ടുള്ള ശിംശിബ വൃക്ഷ ചുവട്ടിലാണെന്നൊക്കെയാണ് നീർമാതളാണ്. മാധവിക്കുട്ടിയിലെ കമലാശ്രയുടെ എണ്ണപ്പനയാണ് ഇത്, പാമോയിൽ ഉണ്ടാക്കുന്ന എണ്ണപ്പനയാണ് ഇതായി കാണുന്നത്. കേട്ടോ, നിനക്ക് ഇച്ചിരി താരട്ടെ, കായ എനിക്ക് വേണ്ട. പെഡൽ ബോട്ട് ഇവിടെയാണുള്ളത് കേട്ടോ. പെഡൽ ബോട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. തനിയെ ചവിട്ടി പോകേണ്ടതാണ് കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പ് മാത്രമായിട്ട്. അതേപോലെ നേരെ ഓപ്പോസിറ്റ് കുട്ടവഞ്ചി ഉണ്ട്, അതും ഇതിനകത്ത് തന്നെ പാക്കേജിലുള്ളതാണ്. അതും തനിയെ തന്നെ തുഴയേണ്ടതാണ്. ക്യാമറാമാനും ശശികലയോടൊപ്പം രമണി തകമ്മ
ആർക്കാ കല്യാണമായില്ലെന്ന് പറഞ്ഞത്? അതിന്റെ മുകളിലാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞ പേടാങ്കറി. അതൊരു പാടാണ് അപ്പുറത്ത് കാണുന്നത്. മൊത്തം വെള്ളം നിറഞ്ഞിട്ട് മീൻ കിട്ടത്തില്ല. മീൻ കിട്ടിയെടുത്തോ? താമര പിച്ചാൻ പറ്റുമോ? നടക്കാൻ തോന്നുന്നു. എനിക്ക് ഇറങ്ങി പിച്ചാൻ പറ്റുമെങ്കിൽ പിച്ചിക്കോ. മീൻ കിട്ടത്തില്ല. അവിടെ ധൈര്യമായിട്ട് വേണം മീൻ കിട്ടി കൊണ്ടുപോകുന്നു. മീൻ ഇതിനകത്ത് കൊട്ടത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവര് പറയുന്നത്. രുദ്രാക്ഷ മരമാണ്. അഞ്ച് മുഖങ്ങളുള്ള രുദ്രാക്ഷ പഞ്ചമുഖി കിട്ടുന്ന ഒരു മരമാണ്. സംവിധായകന്റെ കൈ എന്ന് പറയും. നമ്മുടെ മാംഗോ മെഡോസിന്റെ ഓണറിന്റെ കൈയുടെ രൂപമാണ് അത് കേട്ടോ. സാറിന്റെ കൈക്കുള്ളിൽ ഇവിടെയുള്ള ചെടികളും മരങ്ങളും എല്ലാം സാറ് സേഫ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു പ്രോമിസ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഇത് പാർക്ക് കംപ്ലീറ്റ് പുള്ളി ഒറ്റയ്ക്ക് ഡയറക്റ്റ് ചെയ്താണ്. എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ടാണ് സംവിധായകൻ എന്ന് പറയുന്നത്. വേറൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കൈക്കുള്ളിൽ നിൽക്കുന്നത് അത്തിമരമാണ്, കാട്ടത്തിയുടെ മരമാണ്. അതിന്റെ ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കാനൊന്നും പറ്റുന്നതല്ല. ഇത് കുന്തിരിക്കത്തിന്റെ മരമാണ് കേട്ടോ, കറുത്ത കുന്തിരിക്കത്തിന്റെ മരമാണിത്. ഈ മരത്തിന്റെ തടി പൊട്ടിയിട്ട് കറുത്ത കളറിലെ കുന്തിരിക്കക്കറ ഒഴുകി വരിക ചെയ്യുന്നത്. അത് ചന്ദനത്തിന്റെ മരമാണ്. ഇത് ഊത് മരമാണ് കേട്ടോ. ഊത് അത്തർ ഉണ്ടാക്കുന്ന ഈ മരത്തിന്റെ തടിയിൽ നിന്നാണ്. ഈ തടി പാകാകാൻ ഒരു 15-20 വർഷമെങ്കിലും എടുക്കും. അങ്ങനെ പാകായി കഴിയുമ്പോൾ ഒരു വണ്ട് വന്നിരിക്കും. ആ വണ്ട് ഇരിക്കുന്ന ഭാഗത്തല്ല ഒരു കറുപ്പ് ഇൻഫെക്ഷൻ വരും. അത് വെട്ടിയെടുത്തിട്ടൊക്കെയാണ് അത് കായത്തിന്റെ ചെടിയാണ് കേട്ടോ. സാമ്പാറിൽ ഉപയോഗിക്കുന്ന കായത്തിന്റെ ചെടിയാണ്. ഇതിന്റെ ഇലകളുടെ കൂടെ ഒരു നീണ്ട മുകളം വരും. അതിനുള്ളിലാണ് ഈ കായ കറന്നിട്ടുള്ളത്.
ഇലക്കി മാണോ ഉണ്ടോ നമുക്ക് അവരുന്നല്ലേ ഇല വെച്ചിക്കൊണ്ട് വരും ഇലയും വെയിലും ഒന്ന് പിച്ചെഴുതെന്ന് പറഞ്ഞിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കായ് വിലയും പിച്ചല്ലെന്ന് നമ്മളെ പോലുള്ളവർ വരുമെന്ന് വെച്ചാ കിട്ടി പൊന്നിമരം അത് വായിച്ചാൽ മതി മറ്റേ വൈകി കൊച്ചിന്റെ ഉള്ള പഴയ നല്ലത് വേണോ ചിക്കാര ബോട്ട് എന്ന് പറയാം അത് ആ തോട്ടിൽ കൂടെ 25 മിനിറ്റ് റൈഡാ കിട്ടുന്നത് അതിനും എക്സ്ട്രാ പേയ്മെന്റ് ആണ് കേട്ടോ പെർ ഹെഡ് 100 രൂപ ടിക്കറ്റ് എടുക്കണം നിന്റെ മുടി ഉണ്ടെന്ന് പറഞ്ഞു അല്ല എന്റെ ഇതിലൊരു വയ്യാത്ത കൊച്ചി കഴിച്ച് വാവ് വായിച്ച് നമ്മളിപ്പോ എവിടെ എത്തി അംഗമിടേശിലെത്തി തീമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന മരങ്ങൾ അത്തി ഇത്തി അരയാൽ പേരാൽ ഇത് നാലും കൂടെ ഒരുമിച്ച് നിർത്തിയിരിക്കുന്നത് ഇത് നാൽപ്പാമരം കൂട്ടില്ലേ അത് തയ്യാറാക്കുന്നതാണ് കേട്ടോ ഇതിൽ വെച്ചിട്ട് ഇത് ഇവിടുത്തെ വാലന്റൈൻസ് ഗാർഡൻ ആണ് ആ കാണുന്ന പ്രതിമ എന്ന് പറഞ്ഞാൽ ലൗ ട്രീ എന്ന് പറയും ഒരു തീമിന്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നതാണ് പത്ത് സെറ്റി പത്ത് മനുഷ്യരുമാണ് അവരെ നോക്കി കാണുന്നൊരു ഭാവി തലമുറയായിട്ട് താഴെ ഒരു കുഞ്ഞിന്റെ രൂപമൊക്കെ കൊടുത്തിരിക്കുന്നതാണ് ചുറ്റും പല ടൈപ്പ് മുളകളൊക്കെ ആണ് ഇവിടെ മഞ്ഞമുള കറുത്ത മുള ഓടമുള എന്നൊക്കെ ഇങ്ങോട്ട് എക്സ്ക്യൂസ് മീ എന്റെ ബാക്കിൽ അത് കനകചെമ്പകം കാട്ടുചെമ്പകം എന്നൊക്കെ പറയും ചെമ്പകപ്പൂ പറഞ്ഞത് ഇതില് മുനിമാര് മുനിമാര് പണ്ട് വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നില്ല ആ ഹാ എന്നാണ് കുട്ടി വൈകിട്ട് 5 മണി വരെ ഉണ്ടാവും പാട്ടൊക്കെ പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്നതാണ് ചേട്ടൻ പാടി പാട്ട് പാടി ഫ്രൂട്ടിസ്റ്റ് നമ്മൾ
പിന്നെ ഉച്ചക്ക് ചോറ് കൂടെ ഞങ്ങൾക്ക് തരണം പെട്ടെന്ന് പണ്ടാറുണ്ടായിരുന്നു ഞാൻ ചെന്നൂന് ഒരു അഞ്ചാറെണ്ണം വേണം ഒന്ന് പോലെ നമ്മുടെ കിഴകൾ അർജുൻ സാറേ അർജുൻ്റെ റഫേദം അർജുൻ്റെ റഫേദം അമ്മുമ്മ കിഴങ്ങ് അർജുൻ്റെ വകഫേകം അല്ല ഇത് മറ്റേ ഇതൊക്കെ ചതവൊക്കെ ഉണ്ടാവുമ്പോ എടുക്കുന്നേ ചിന്നു ചിന്നു കപ്പ കണ്ടിട്ടുണ്ടോ കപ്പ കൂർക്ക കൂർക്ക വെണ്ടക്ക ഇത് നീ മേടിച്ചോ
ഓടി അവിടെ നിന്ന് എനിക്ക് വിടത്തില്ല. തല 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 അതി പിടിച്ചോ, കൈ അതി പിടി, മറ്റേ കൈ മേലെ പിടി, മറ്റേ മേലെ പിടി, ആ കമ്പ കലപ്പ പിടി മോനെ, അവിടെ പോയി കൂടെ പോയി പത്താ കാര്യത്തില് കാട് മൊത്തം കേക്കും. ഇത് ഓടിച്ചിട്ട് കൊത്തുന്ന സാധനമാണ്. ഇത് കോഴി കാണാന്നുള്ളാട്ടോ, അത് ടർക്കി കോഴി, ഇത് കിനിക്കോഴി അല്ലേ, വ്യത്യാസം കണ്ടോ, വാത്ത ഞങ്ങളുടെ വീട്ടിൽ, വാത്തയുണ്ട് പക്ഷെ വെള്ളയല്ല, കറുപ്പ് ഇതിന് കറുപ്പുണ്ട് ഞങ്ങളുടെ വീട്ടിൽ, ഇത്രയുണ്ട് വിരിഞ്ഞ കോഴി വേണോ? ഇങ്ങനെ അതിന്റെ മുകളിൽ ഇരുത്തവനെ പൊട്ടി പോടിയത് ശിജോ സാറാണ് സാറേ. യമൂന യമി കേട്ടോ, യമുവിന്റെ മുട്ട റിജിക്കുട്ടിനെ വിളി പെട്ടെന്ന് വിളിക്കുന്നേ, പാല് കറക്കുന്നുണ്ടോ? വെറുതെ എന്നൊരു വാക്കിൽ ജീവിതത്തിൽ ഉരുളുകൾ ആകെയും ചേർന്നുവല്ലേ, വെറുതെ എന്നതിഷ്ടമായി വെറുതെ മുണഞ്ഞു മുണഞ്ഞിരിക്കെ മിഴിമുനയുന്നു നനഞ്ഞുവെങ്കിൽ മൊഴികൾ മൗനത്തിൽ കുടുങ്ങിയെങ്കിൽ
നിമിഷത്തിൽ ചിറകൊച്ച കേട്ടുവെങ്കിൽ ഹൃദയത്തിൽ താളമിണങ്ങുവെങ്കിലെന്തോ ചൊല്ലി തീങ്ങും പോലെ ബഹിരണം കാലത്തിൻ കാതിയിലെന്തേ ഹൃദയം വിമന്ത്രിപ്പതും വെറുതേ. ഒടുവിലെ താളിലൻ ശേഷപത്രം ഒരു വാക്കിലെന്തി വയ്ക്കാം വെറുതെ. ഗഗനകൂടാരത്തിൻ കീഴിലെത്ര നഗരങ്ങൾ നാട്ടിൻ പാടാ ബാക്കി വന്നാണ് സുഹൃമയുടെ വിചാരം സുഹൃമ ഡ്രൈവ് ചെയ്യുന്നതാ. ഉച്ചക്കൂട്ട അങ്ങനെ ചെയർ മാറാതെ നിൽക്കാതെ ഫോൺ തള്ളത്തിട്ടാണ് വീഡിയോ എടുത്തോണ്ട്. ഐഫോണോ ഐഫോണോ ഐഫോണോ.
അപ്പം നേരത്തെ നമ്മൾ ഈ പാർക്ക് ഫുള്ള് ചുറ്റിക്കറങ്ങി കണ്ട് പോളിലൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇപ്പം നമ്മൾ ഓട്ടോറിക്ഷയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർക്കിനുള്ളിൽ തന്നെ ഓട്ടോറിക്ഷ, ട്രെയിൻ, ബസ് ഇതൊക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഒരുപാട് ചുറ്റി നടന്ന് കാണുവാനുള്ളത് കൊണ്ട് തന്നെ പ്രായമായവർക്കും ഒരുപാട് നടക്കാൻ പറ്റാത്തവർക്കും എല്ലാം ഇതിൽ സഞ്ചരിച്ച് കാഴ്ചകൾ കാണാവുന്നതാണ്. നടന്നു ചുറ്റി കണ്ടതിന് ശേഷം നമുക്കും ഇതിൽ കയറി യാത്ര ചെയ്യാവുന്നതാണ്. ഇതിൽ മൂന്നിലൂടെ ഈ പാർക്ക് ഫുള്ള് ചുറ്റി നടന്ന് കാണുന്നത് വേറെ ഒരു വൈബ് തന്നെയാണ്. നമ്മൾ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവർ നോക്കേണ്ട ചാനൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അടുത്തൊരു സൂപ്പറാണ്. നമ്മളൊരു പാക്കേജ് ആയാണ് എടുക്കുകയാണെങ്കിൽ ഇൻക്ലൂഡിംഗ് ഫുഡ് അടക്കമായിരിക്കും. ലഞ്ച്, ഈവനിങ് സ്നാക്സ് ആൻഡ് ടീ, ഡിന്നർ, ഫുഡ് ഒരു രക്ഷയുമില്ല കേട്ടോ. പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയ്ക്ക് നല്ല സൂപ്പർ സൂപ്പർ ഫുഡായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കുറേ വീഡിയോസും കാര്യം കുറേ ക്ലിപ്സ് ആണെങ്കിൽ വിട്ടുപോയിട്ടുണ്ട് നമ്മൾ എടുക്കാതെയും കൊണ്ട്. അതുപോലെ തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ പ്ലേസാണിത്. അപ്പം ലൈഫിലാണെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മളിവിടെ ഒന്ന് വന്ന് കണ്ടിരിക്കണം. അത്രത്തോളം നല്ല നല്ല ഒരു ഒരു വൈബ് തരുന്ന ഒരു പ്ലേസ് തന്നെയാണിത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.